മാത്രം യോഗ്യനാണ് കർത്താവ്. ഹാലലുയ, ഞങ്ങൾ കർഹതയില്ലായിരുന്നിട്ടും, ഹാലലുയ, ഞങ്ങൾ യോഗ്യരല്ലാതിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കി എണ്ണിയതോ ഓർത്തോ നന്ദിയോടെ. ഹാലലുയ. Praise the Lord, 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 praise the Lord. Nandiyode, 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 nandiyode. Stotram, stotram rajave, stotram rajave, stotram rajave, stotram rajave. Hallelujah, 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 hallelujah. Hallelujah. Hallelujah, hallelujah. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ല രാജാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കൃപകൾക്കുമായി, എല്ലാ ദയയ്ക്കും, എല്ലാ വിശ്വസ്തതയ്ക്കുമായി, എല്ലാ ദൈവികമായ നടത്തിപ്പുകൾക്കുമായി സ്തോത്രം രാജാവേ. സ്തോത്രം, സ്തോത്രം അപ്പാ, സ്തോത്രം, 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 സ്തോത്രം. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴു നിൻമുഖമിൻ ഹൃദയത്തിനാ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാ കൈകൾ എൻ കണ്ണീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ, നിൻ കൈകൾ എൻ കണ്ണീ തുടയ്ക്കുന്ന പകരുന്നു ബലമെൻ നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെൻ ആരാധ്യൻ യേശു തേജസ്സേ
നമ്മുടെ ഹൃദയത്തിന് എത്ര ആനന്ദമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിത അനുഭവത്തിൽ ഒരിക്കൽ കൂടി അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി അവന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം വിശ്വസ്തനായി വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമായി നമ്മളോട് കൂടെ ഇരുന്നവൻ ഇന്ന് രാത്രിയിൽ നമ്മെ സഹായിക്കേണ്ടതിന് അവന്റെ വലിയ കരസ്പർശനം ഹല്ലേലൂയാണ് ഇപ്പോഴുള്ള കരത്തിന്റെ സ്പർശനം ഒന്ന് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Praise the Lord. Hallelujah. 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 മഹാപരിശുദ്ധനാവുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് ഹല്ലേലൂയ 2022 അവസാന മിനിറ്റിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായി സ്തോത്രം. അപ്പ, എണ്ണത്തിലൊന്നുപോലും കുറയാതെ യാതൊരു വിധ ആപത്തുകൾക്കോ അനർത്ഥങ്ങൾക്കോ ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ കഴുകൻ തന്റെ ചിറകിന്മീതെ തന്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മറിക്കുകയും കോഴി കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറിക്കും പോലെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്ത വിശ്വസ്തതയ്ക്കായി സ്തോത്രം. യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രി ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു പുതിയ വർഷത്തെ വരവേൽക്കുവാൻ ലോകം മധ്യത്തിലും മയക്കമരുന്നിലും ഹല്ലേലൂയ അഭയം പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അരിമനാഥനെ ഞങ്ങളെ വീണ്ടെടുത്തവനെ ആരാധിക്കുവാൻ ഒരവസരം നൽകി തന്നതിനായി സ്തോത്രം. അപ്പ, സ്തോത്രം. പാടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണം. കഴിഞ്ഞ 6 രാത്രിയിലും ഉപവസത്തോടെ പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു. വലിയ സാന്നിധ്യത്തിന് കീഴിൽ ഞങ്ങളെ ഇരുത്തിയല്ലോ. ഇന്ന് രാത്രി ഈ ആരാധനയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പാടുവാൻ കൃപ ചെയ്യണം. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണം. അനുഗ്രഹിത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന് ഹല്ലേലൂയ കർത്താവിന്റെ മേശ ഞങ്ങളുടെ മുൻപാകെ ഉണ്ടല്ലോ. അതിലേക്ക് കരങ്ങളെ നീട്ടുവാൻ ഞങ്ങളെല്ലാവരെയും സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വന്നു ചേരേണ്ടുന്നവരുണ്ട് കർത്താവ്. വഴിയാത്രയിലായിരിക്കുന്നല്ലോ
ക്ഷേമത്തോടെ വന്നു ചേരുവാൻ സ്വർഗമിടയാക്കണം. ഭൂലോകമെമ്പാടും നടക്കുന്ന വിശുദ്ധന്മാരുടെ കുടിവരവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ഞങ്ങളുടെ ആലയത്തിന്, ഞങ്ങൾ വിട്ടേച്ചു വന്ന ഭവനങ്ങൾക്ക്, ഞങ്ങളുടെ വാഹനങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുള്ള സകലത്തിലും അവിടുത്തെ ദൂതന്മാരുടെ കാവലുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കോ ഞങ്ങൾക്കുള്ളതിനോ ഒരു ദോഷം ഭവിക്കുവാൻ സ്വർഗം അനുവദിക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ബലമുള്ള കരകളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. തവേ ആരാധനയിലേക്ക് ഞങ്ങൾ നയിക്കുവാൻ ഞങ്ങളുടെ കോച്ചിമിനെല്ലാം സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. ക്രിസ്തയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണം ഞങ്ങൾ സ്വർഗീയ പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. ചേർന്നു നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. സൃഷ്ടികളുമായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. ഈ ക്ഷോണികാലത്തിൽ ജീവിക്കുന്ന നാളല്ല ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ, യേശുമാരാത്തവൻ അവകാശം ഞാനും
ദൈവസന്നിധിയിലോ നമ്മുടെ തലകൾ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല രാത്രിയിൽ ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കർത്താവിനെ പാട്ടുകാരൻ പാടിയതുപോലെ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുവാൻ അവൻ നമ്മെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കാതെ യാതൊരുവിധ ആപത്തുകൾക്കോ അനർത്ഥങ്ങൾക്കോ വിട്ടുകൊടുക്കാതെ വചനമോർപ്പിക്കുന്നത് പോലെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിലും യഹോവ അവനെ വിടുവിക്കുന്നുവെന്ന് വചനം പോലെ തന്നെ നമ്മെ വിടുവിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ഈ രാത്രി സമയത്ത് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പിന്നെ നല്ല ഗാനങ്ങൾ ലഭിക്കേണ്ടതിന് നല്ല സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷി വചനങ്ങൾ, ദൈവവചന ധ്യാനം, ഇതൊക്കെ കർത്താവ് നൽകി തന്ന നമ്മുടെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. സ്തോത്രം. നമ്മൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് കെസിയ
ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് ഹല്ലേലൂയ പ്രിയ എലിസബത്ത് ആൻഡി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയ ജോസഫ് ചാൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. മൂന്ന് പേര് ദൈവസ്ഥലി മീറ്റിംഗിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. പ്രാരംഭമായിട്ട് കെസിയ, അതിനുശേഷമായിട്ട് എലിസബത്ത് ആൻഡി, തുടർന്ന് ഹല്ലേലൂയ ജോസഫ് ചാൻ. മൂന്ന് പേര് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് ബാക്കി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ 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 പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് Holy Father, thank you. You have given us this time to come into your presence, Lord. Lord, you are with us. As this is the last, as this is the last Sunday of this, as this is the last day of this year, O Lord. You are with us through our tough times, O Lord. You are with everyone who was struggling, O Lord. You gave us so many things, O Lord. You gave us blessings, O Lord. Many lost their loved ones, O Lord. Many lost their close ones and their friends and family, O Lord. But you are with them the whole way, O Lord, Hallelujah. Let the next year be a blessing for them, O Lord, Hallelujah. I pray for everyone who couldn't make it tonight, O Lord, and everyone who is watching online, O Lord. I pray for all of them, O Lord. Let your blessing be with them, O Lord, Hallelujah. I pray for each and every one of them, O Lord, Hallelujah. We submit ourselves to you, O Lord. I pray for the kids also here, O Lord. I pray for all the elders, O Lord. And I pray for totally everyone, O Lord. I pray for pastor and family, O God. Bless us, O Lord. Bless each and every one of the families, O Lord. Hallelujah. Family who are going through tough times, O Lord. Let the next year be a good one for them, O Lord. Let your angels be with everyone who is still struggling, O Lord. Everyone who is still going through tough times, O Lord. Bless them, O Lord. I pray for everyone. In Jesus' name we do pray. Amen. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ ആമത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ ദൈവമേ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക്, ഹല്ലേലൂയാ അവസാന മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയാ ആമേൻ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, ഹല്ലേലൂയാ കഴിഞ്ഞ നാളുകൾ ദൈവം ഞങ്ങളെ നടത്തിയതായ വിധങ്ങളെ ഓർത്ത്, ഹല്ലേലൂയാ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയാ ഒരുക്കി തന്നതായിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനെന്ന്, ഹല്ലേലൂയാ രാത്രികാലം ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചല്ല കർത്താവേ, ഹല്ലേലൂയാ ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവിശ്വസ്തകളോ ബലഹീനതകളോ ഒന്നും കടക്കിടാതെയാണ്, ഹല്ലേലൂയാ ആമേ. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പരിപാലിച്ച് ഇങ്ങയുടെ ദയക്കായി ഇങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ ആമേൻ. രാത്രിയിലെ ഭയത്തിൽ നിന്നും, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഇരട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും, ഹല്ലേലൂയാ ആമേൻ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച്, ഹല്ലേലൂയാ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ സർവശക്തന്റെ നെഴുങ്കിഴ പാർത്തുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയാ ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ, ഹല്ലേലൂയാ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളെ സഹായിച്ചല്ല കർത്താവേ, ഹല്ലേലൂയാ അങ്ങയുടെ എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവേ, ഹല്ലേലൂയാ സ്തോത്രം ആമേൻ. സ്തോത്രം കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതമായി ബലമായി, ഹല്ലേലൂയാ ആമേൻ, കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയായി, ഹല്ലേലൂയാ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നല്ല കർത്താവേ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതായ പറഞ്ഞു തീരാനാകാത്ത നന്മകളെയും ദാനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവേ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുണ്ടായിരുന്നല്ലോ, ഹല്ലേലൂയാ ആമേ സ്തോത്രം. ഞങ്ങളുടെ കാലുകൾ ഇടറാതെ വണ്ണം, ഹല്ലേലൂയാ ഞങ്ങൾ വീഴാതെ വണ്ണം കർത്താവേ സ്തോത്രം, ഇവിടെ ഞങ്ങളെ നിലനിർത്തിയല്ലോ, ഹല്ലേലൂയാ അങ്ങയുടെ വിശ്വസ്തതയോർത്ത് ദൈവത്തിന് നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രാത്രി കാലം ദൈവമേ സ്തോത്രം അങ്ങേ, ഹല്ലേലൂയാ സ്തുതിപ്പാൻ ആരാധിപ്പാന്, ഹല്ലേലൂയാ ദൈവമേ അവിടെ ഞങ്ങളെ പൂർണ്ണമായിട്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ സ്തോത്രം. ദൈവം ഒരു വർഷക്കാലം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവേ അങ്ങേ സ്തുതിപ്പാൻ ആരാധിപ്പാൻ, തക്കണം ഞങ്ങളെ എവിടെ നിന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ അങ്ങയുടെ നന്മകളൊന്നും മറന്നു പോകാതെ വണ്ണം, ഹല്ലേലൂയാ ദൈവത്തെ സ്തുതിപ്പാൻ, എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നുള്ള തിരുവചന പ്രകാരം കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ ഉപകാരങ്ങളെ ഒന്നും മറന്നു പോകാതെ വണ്ണം, ഹല്ലേലൂയാ ദൈവത്തെ സ്തുതിക്കുവാൻ്റെ ഗുണം ഞങ്ങളെ ഇവിടുന്ന് പ്രാപ്തരാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനെ വിശുദ്ധയും, ഹല്ലേലൂയാ ദൈവത്തിൻ്റെ പ്രസാദവുമായിട്ടുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാൻ്റെ ഗുണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഹല്ലേലൂയാ ആമേ, സ്തോത്ര സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തെ ഹല്ലേലൂയാ ആമേ, സറാഫുകൾ ആരാധിക്കുന്ന ദൈവത്തെ ഹല്ലേലൂയാ
ഇന്ന് രാത്രി കാലം സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും ആരാധിക്കുവാൻ കണ്ണും കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങളുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സഹോദരിമാരെ സഹോദരിമാരെ, ഞങ്ങളുടെ യൗവനക്കാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, പുതുവർഷത്തിൽ ഹല്ലേലൂയ ആവശ്യമായിരിക്കുന്ന എല്ലാ സ്വർഗീയ ആലോചനകളും നന്മകളും ഹല്ലേലൂയ എല്ലാം കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ആശ്വാസത്തിൻ്റെ ഉറവിടമായ ഹല്ലേലൂയ ക്രിസ്തു ഞങ്ങളിൽ വസിക്കുവാന് പുതുവർഷത്തിൽ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹല്ലേലൂയ എല്ലാവരെയും ഹല്ലേലൂയ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരെ സമർപ്പിക്കുന്നു ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം കഴിഞ്ഞ ദിനങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധി ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടെ സഭയ്ക്ക് ആയിരിക്കാൻ തക്കണം ദൈവം സഹായിച്ചല്ല കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിച്ചതായിട്ടുള്ള വിഷയങ്ങളുടെ മേലൊക്കെ സ്വർഗമേ പുതുവർഷത്തിൽ അവിടെ നിന്ന് ഹല്ലേലൂയ മറുപടി ഒരുക്കി തന്നു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം. ഈ സന്ധ്യാസമയം ദൈവമേ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ, യാത്രയിലായിരിക്കുന്നവരെ ഒക്കെ ദൈവം അവിടെ നിന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ ദൈവം ഞങ്ങളോട് ഹല്ലേലൂയ കരുണ തോന്നണം, ഞങ്ങളെ പ്രസാദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ആമേ. സ്തോത്രം. ജീവനുള്ളതൊക്കെ യഹോവേ സ്തുതിക്കട്ടെ എന്ന് ഹല്ലേലൂയ. നിങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ കാണുന്നു അതുപോലെ കർത്താവേ, സർവ്വജനാദനങ്ങളും സർവ്വസൃഷ്ടികളും ആരാധിക്കുന്ന പരിശുദ്ധനെ ഹല്ലേലൂയ. വേണ്ട കർത്താവേ, സ്തുതിപ്പാൻ ആരാധിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. രാത്രികാലം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവേ, അവിടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരസ്പർശനമേറ്റവരായിട്ട് മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നു എങ്കിൽ കർത്താവേ, അവരുടെ മേൽ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ഹല്ലേലൂയ ആശ്വാസത്തിൻ്റെ കരമയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൻ്റെ മുൻപാകെ ഭാരത്തോടോ ഞെരുക്കത്തോടോ ഹല്ലേലൂയ നിരാശയോടോ വേദനയോടോ കൂടി ആരെങ്കിലും ആയിരിക്കുന്നു കർത്താവേ, അവരുടെ മേൽ ആശ്വാസത്തിൻ്റെ ഹല്ലേലൂയ കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങയുടെ ശ്രേഷ്ഠമേ ദാസനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. രാത്രികാല ശുശ്രൂഷിപ്പാൻ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ കൃപ അവിടുന്ന് ധാരാളമായിട്ട് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തിലൂടെ സംസാരിപ്പാൻ ബലപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ആലോചനകൾ ഹല്ലേലൂയ. ആമേ. സ്തോത്രം. പുതുവർഷത്തിൽ കർത്താവേ, അടിങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഞങ്ങളെ ഉറപ്പിക്കുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം എന്ന രാത്രികാലം ഞങ്ങളെ ഹല്ലേലൂയ ദാസനിലൂടെ കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സമസ്ത വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾ കർത്താവേ, നല്ല പ്രബോധനങ്ങളൊക്കെ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് കർത്താവേ ആലയത്തെ മുറ്റുമായിട്ട് സമർപ്പിക്കുന്നു. ചുറ്റിനും കർത്താവേ ഇങ്ങയുടെ ദൂതണങ്ങളെ കാവൽ നിർത്തിക്കൊള്ളുമാറാകണമേ. ഒരന്ധകാര ശക്തികളെ രാത്രികാലം കർത്താവേ ഈ പരിസരത്തോട് അടുക്കുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ ഈ മീറ്റിംഗിൻ്റെ ആദ്യോടൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഭരിച്ച് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സകലവും ഞങ്ങൾക്ക് ആയി ജീവനച്ച ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത് ഏതോ എന്ന് കേൾക്കണം സ്വർഗീയ പിതാവേ. കരുണാസമ്പന്നനായ ദൈവമേ, അടിയങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ രാത്രിയുടെ യാമങ്ങൾക്കായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച ദൈവത്തിന് ഞങ്ങൾ സകല മൗത്വം കരയേറ്റുന്നു. ഹല്ലേലൂയ. കർത്താവേ, 2022 ഹല്ലേലൂയ അവസാന നിമിഷം വരെയും അടിയങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ അവിടുന്ന് കാത്തു പരിപാലിച്ചുവല്ലോ. വരാമായിരുന്ന ആപത്ത് അനർത്ഥങ്ങൾ, രോഗദുഃഖങ്ങൾ, പകർച്ചവ്യാധികൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വന്നു എങ്കിലും അവതൊന്നും മരണകരമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകാതെ ഇന്നു രാത്രിയിൽ ജീവിക്കുന്ന ദൈവത്തെ ഹല്ലേലൂയ ജീവനോട് സ്തുതിപ്പാനുള്ള ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വം കരേറ്റുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അപ്പനെ അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും അങ്ങനെ ഒരു തെറ്റുകളോ കുറവുകളോ ഒന്നും ജീവിതത്തിൽ കടന്നു വരാതെ എൻ്റെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ പുതിയ തീരുമാനമെടുത്ത് മുന്നേറുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയാ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ മുതൽ ഞങ്ങളുടെ മുതിർന്നവർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അവിടുത്തെ പൊന്നുകാരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം എത്രത്തോളം ഇരുന്നല്ലോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ തുടർന്നുള്ള വർഷം ഹല്ലേലൂയ ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള എല്ലാ കൃപയും കൃപാവരങ്ങളും അവിടുന്ന് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ സഭയായി അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സമൃദ്ധമായി അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി നടക്കുന്ന ആരാധന ദൈവഹിത പ്രകാരമായി തീരുവാൻ, ഇവിടെ കടന്നു വന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുവാൻ, ഈ സഭയ്ക്ക് സഭയിലുള്ള ഓരോ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ തക്ക വേണം. സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആലയത്തെയും ചുറ്റുപാടുകളെയും തൃക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടുകയാണ്. തുടക്കം മുതൽ അവസാനം വരെയും അങ്ങയുടെ വ്യാപാര ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഹല്ലേലൂയ നേതൃത്വം വഹിക്കുവാൻ കർത്താവ് തന്നെ മനെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ വചനം ഘോഷിപ്പാൻ തക്കവണ്ണി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ കേൾക്കുന്ന ഞങ്ങൾക്കും സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെട്ട് ഹല്ലേലൂയ വിവിധ സ്ഥലങ്ങളിൽ ആരോഗ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അടിമണരാലുള്ള സൗഖ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് അങ്ങയെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ജീവിതങ്ങളിൽ അത് അനുഭവിച്ചറിയുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ ഞങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിന് ആ സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവസ്ഥലം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 90-ാം സങ്കീർത്തന വാക്യ പ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവസാനത്തെ വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സാംസ് 90-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഒരുമിച്ച് ഞങ്ങളുടെ നിയമമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമ്മുടെ വിശദകാരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് ആരാധിക്കാം. കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ഈ പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കുക.
യേശു രക്ഷിതാമൻ സ്വന്തമായതാൽ ഞാനവൻ സന്താപമായി തീർന്നതാൽ യേശു രക്ഷിതാമൻ സ്വന്തമായതാൽ ഞാനവൻ സന്താപമായി തീർന്നതാൽ എന്തു മോദമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷമായി എന്തു മോദമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ രക്ഷദാനമോ അതെത്ര മാധുര്യ എന്നെ വീണ്ടതോ സ്വന്തമായി എന്നെ തീർത്തതാ കീർത്തിക്കുന്ന നന്ദിയാ രക്ഷകാനിഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നിഷ്ടം ഉറ്റുമേവാൻ രക്ഷകാനിഷ്ടം നിറവേറ്റുവാൻ നീക്കുക നിന്നിഷ്ടം ഉറ്റുമേവാ നടത്തണ നിന്നാ കുമ്പമാർഗത്ത് നടത്തണേ നിന്ന ഭൂതമാർഗത്തെ പാലിക്കണേത് ഭയാൽ രക്ഷദാനമോ അതെത്ര ആശ്ചര്യം എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം രക്ഷദാനമോ അതെത്ര മാധുര്യം എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം കട്ട സ്വന്തമായിട്ടെന്നെ തീർത്തതാൽ കീർത്തിക്കുന്ന നന്ദിയാ കട്ട സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കുന്ന നന്ദിയാ പോലെ ഞാൻ തളർന്നു വീണു പുരവാൻ ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടിടവാൻ പോലെ ഞാൻ തളർന്നു വീണു പുകവാൻ ശത്രു എൻ്റെ മേൽ ജയം തന്നിടുവാൻ യേശുവിനെ ശക്തി എന്നും നൽകുകേ ആത്മാവനിറയ്ക്കുകേ യേശുവിനെ ശക്തി എന്നും നൽകുകേ ആത്മാവനിറയ്ക്കുകേ രക്ഷദാനമോ അതെത്ര മാധുര്യം എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം രക്ഷദാനമോ അതെത്ര മാധുര്യം എന്നെ വീണ്ടതോ സർവഖേദം വന്നു തീരുമ്പോൾ സ്വർഗേ വന്നു നിന്നെ ഞാൻ കണ്ടിടുമ്പോൾ എൻ്റെ സർവഖേദം വന്നു തീരുമ്പോൾ കർത്താവേ ഞാൻ ചുംബിച്ചിടുമേ ഹല്ലേലൂയ പാടിടുമേ കർത്താവേ ഞാൻ ചുംബിച്ചിടുമേ ഹല്ലേലൂയ പാടി ശക്തി എന്നും നൽകുകേ
Shuddha
amen, 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 amen. യക്ഷദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഹതയില്ലാത്ത ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. കിട്ടിയ ഒരു ദാനമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരോ നിമിഷവും കർത്താവിനെ നന്ദി പറയേണ്ടതായിരിക്കുന്നു. ഹല്ലേലൂയ, വരുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെല്ലാം കർത്താവ് മായ്ച്ചു കളയുന്നവനാണ്. കണ്ണീരിന്റെ താഴ്വരയിലായാലും കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്കൊന്ന് പുറയിലോട്ട് നോക്കാം. അനേക സംഭവങ്ങൾ നടന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം മരണപ്പെട്ടു പോകാവുന്ന അനേക വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടായി എങ്കിൽ പോലും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ നടത്തി. ഹല്ലേലൂയ, നമ്മളെ കാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. കണ്ണു നീരിൻ താഴ്വരയിൽ കരയുന്ന വേളകള്, കണ്ണു നീരിൻ താഴ്വരയിൽ കരയുന്ന വേളകള്, എല്ലാം തുടയ്ക്കും. ഓ കൈവിടില്ലെൻ കർത്തനെൻ്റെ, കൈവിടില്ലെൻ കർത്തനെൻ്റെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു ും നല്ലവൻ
അന്യനല്ലവൻ യേശു ഇന്നലെയും ഹല്ലേലൂയ കൈകൾ യേശു നല്ലവൻ എന്നും എന്നും എപ്പോഴും നല്ലവൻ എന്റെ കഷ്ടകാലത്തിലും എന്റെ രോഗാവസ്ഥയിലും എല്ലാം യേശുവിന്റെ നന്മ മാത്രം മതി ഹല്ലേലൂയ ശതബലകര രൗഢാബലവാൻ രന്ധേ രൗഢ ശന്ധകരബല രൗഢാബലവാൻ ഹല്ലേലൂയ हे परमपिता परमेश्वर सुंदर सर्कलेम तेरा धन्यवाद करते हैं प्रभु जी हमने गीत में जिस प्रकार गाया प्रभु जी तू हर पल अच्छा है मेरे जीवन में किसी भी परिस्थितियों में तू हमें बचाता है तू हमें चलाता है हमारे पिछले एक साल में प्रभु जिस प्रकार से तूने हमें चलाया उसके लिए हम तेरा धन्यवाद करते हैं प्रभु जी सुबह शाम तुम्हारे बीच में रहा सुबह शाम तू हमें चलाता रहा अपने दूतों को हमारे संग भेजा इसलिए हम तेरा धन्यवाद करते हैं प्रभु जी आज जब हम यहाँ पे आए हैं प्रभु जी तेरे को धन्यवाद देने आए हैं आज जब हम यहाँ पे आए हैं तेरी महिमा करने आए हैं हालेलुया तेरे नाम को ऊंचा करने आए हैं प्रभु जी धन्यवाद देते हैं तूने इतना समय हमारे बीच में संभाला इसलिए हम तेरा धन्यवाद करते हैं प्रभु जी हर एक चीजों को तेरे हाथों में समर्पित करते हैं प्रभु जी प्रभु के दास द्वारा सुनने वाले वचन को तेरे हाथों में सौंपते हैं प्रभु जी सारा आदर महिमा जलाल यीशु मसीह को तुझको समर्पित करते हैं यीशु मसीह के नाम से मांगते हैं सुन और ग्रहण कर पिता परमेश्वर Praise the Lord. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ആഴ്ചവട്ടത്തിൻ്റെ മാത്രമല്ല ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറിൽ നമുക്ക് വന്നു ചേരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികളായി മറ്റ് പല പ്രിയപ്പെട്ടവരും നമ്മുടെ നടുവിലുണ്ട് അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രൈസ് ദി ലോർഡ് ചില ആഴ്ചകൾക്ക് ശേഷമായിട്ട് പ്രിയ ബ്രദർ റെനി ഫിലിപ്പും നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം കർത്താവ് കൂട്ടിവരുത്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവ് നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത് ഒരു പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുവാനാണ് ആമേൻ പുറത്തേക്കിറങ്ങി നാം നോക്കുകയാണെങ്കിൽ അനേകർ അതിനുവേണ്ടി തങ്ങൾ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന സകലതുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാൽ മടങ്ങിപ്പോകുമെന്ന പ്രതീക്ഷയില്ല പ്രൈസ് ദി ലോർഡ് അവർ സ്വരൂപിച്ചത് ഈ ലോകത്തിൻ്റെതാണ് സ്തോത്രം എന്നാൽ ഇന്ന് രാത്രിക്കാലം ദൈവിക കൃപകളെ ഓർത്തുകൊണ്ട് ദൈവിക നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിനൊരു സുഗ്രാഹ്യമായ യാഗമർപ്പിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുവാന് ഞാൻ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത് ആ സ്തോത്രം പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ സ്തോത്രം കർത്താവിന് രാത്രിക്കാലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം നമ്മുടെ വായിച്ചത് 90-ാം സങ്കീർത്തനമാണ് സാധാരണ ഈ സങ്കീർത്തനം വായിക്കുന്നതൊക്കെ എവിടെയാ മരണ വീട്ടിലാ സ്തോത്രം അതെ മരിച്ചു പോയ ഒരു വർഷത്തെ നമ്മൾ വിടുകയാ സ്തോത്രം മോശ തന്റെ സഹോദരനായ അഹരോൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവാത്മാവിൽ നിറഞ്ഞ് എഴുതിയതായ ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ
മോശ ദൈവസന്നിധിയിൽ പറയുകയാണ് ഞങ്ങൾക്ക് എന്ത് വേണം? ഹൃദയം ഞങ്ങൾക്കുണ്ട്, പക്ഷെ എങ്ങനത്തേതല്ല, ജ്ഞാനമുള്ള ഹൃദയമല്ല. എന്നാൽ ഞങ്ങൾക്കത് വേണം. എന്തിനാ? ഞങ്ങളുടെ നാളുകളെ ഒന്ന് എണ്ണുവാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ജീവിക്കുന്നു, ഞങ്ങളും ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാ ഇതിങ്ങനെ സംഭവിച്ചത്? എന്റെ തൊട്ട് മുൻപുള്ള വാക്യം, 11-ാമത്തെ വാക്യം. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? എന്താ വാക്യം വായിച്ചത്? നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യനെയും ദൈവം രണ്ട് നിലയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അഹരോനെ ദൈവം മോശയുടെ കൂടെ അയക്കുന്നത് മോശയ്ക്ക് വായായിട്ടാണ്. മോശ സംസാരിക്കേണ്ട കാര്യങ്ങൾ, മോശവിക്കനാണെന്ന് പറഞ്ഞതുകൊണ്ട് മോശ സംസാരിക്കേണ്ട, ജനത്തോട് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുവാനാണ് ആരയച്ചത്. നാട്ടിലൊക്കെ നമ്മൾ ഈ മൈക്കൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിന് മുൻപ് ഇവരെ നമ്മൾ വിളിച്ചിരുന്നൊരു പേരുണ്ട്. എന്തുവാ? ഏറ്റുപദേശി എന്ന് പറഞ്ഞാൽ പ്രാസംഗികൻ എന്ത് പറയുന്നു അത് ഒന്നുകൂടെ ഉറക്കെ വിളിച്ചു പറയുന്ന ആ ഒരു ദൗത്യമായി ശുശ്രൂഷയായിട്ടാണ് അഹരോനെ അയക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആലോചനകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം മോശ സിയോൻ പർവ്വതത്തിൽ കയറിയപ്പോൾ അഹരോൻ എന്ത് ചെയ്തു? അഹരോന്റെ കുഴപ്പമല്ല, ജനമെല്ലാം കൂടി പറഞ്ഞു ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതെന്ന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ദൈവത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷെ ഇവൻ ആവശ്യപ്പെടുകയാണ്. ജനം, ഇസ്രായേൽ ജനം ഒരുമിച്ച് നിന്നുകൊണ്ട് അഹരോനോട് പറയുകയാണ്, ഞങ്ങളെ മുൻപിൽ നിന്ന് നടത്തിയ മോശ മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് എന്ത് വേണം? നീ പകരം കടന്നു വരുവാനല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് എന്ത് വേണം? ഒരു ദൈവമുണ്ടാകണം. സ്തോത്രം. ഇത് കേട്ട മാത്രേ തന്നെ അപ്പച്ചൻ എന്നാ ചെയ്തു? നിങ്ങളുടെ കയ്യിലുള്ള കുണുക്കുകൾ സ്വർണം മുഴുവനും തരുവാൻ പറഞ്ഞു. അവരെല്ലാം സ്വർണം ഊരിക്കൊടുത്തു. കൈവശം ഉണ്ടായിരുന്നതൊക്കെ, കരുതി വെച്ചതൊക്കെ കഴിഞ്ഞ നാളുകളിലെ അധ്വാനം മുഴുവനും ആരുടെ കൈവശം ഏൽപ്പിച്ചു? അഹരോന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അഹരോൻ അത് തീയിലിട്ട് അല്ലേ ഒരു നല്ല കാളക്കുട്ടിയെ ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു, അഥവാ മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്നത് പോലെ പരസംഗം ചെയ്തു. ദൈവത്തിന് കൊടുക്കേണ്ടെന്ന മഹത്വം ജനം ആർക്ക് കൊടുക്കുവാൻ തുടങ്ങി? പുല്ല് തിന്നുന്ന കാളയ്ക്ക് കൊടുക്കുവാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിലാണ് അഹരോനിന് ജീവനോടെ ഇരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവത്തിന് ചിന്തിക്കേണ്ടി വന്നത്. കാര്യമെന്താ? ഇവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്ത് കിടക്കുക? ഇവൻ മറുത്തൊരു വാക്ക് പറയുന്നില്ല. സപ്പോസ് നമുക്കറിയാം, ഞാനിവിടെ സഭാശുശ്രൂഷകനായി നിൽക്കുന്നു, 40 ദിവസമായിട്ട് എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാ, എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. എന്തോ ചിന്തിക്കും. ആദ്യത്തെ 2-3 ആഴ്ച കമ്മിറ്റിക്കാരെല്ലാം കൂടി ആലോചിച്ച് ചർച്ചിലുള്ള ആരെങ്കിലുമൊക്കെ ആരാധന നടത്തി, സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ച് പാസ്റ്ററെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയയും ഇല്ല. ഉടനെ വിൽ സെൻ്ററിൽ അറിയിച്ചു. ഉടനെ എന്ത് ചെയ്യും? തൽക്കാലം അവിടെ നിന്നൊരു പാസ്റ്ററെ നിയമിക്കും. പക്ഷെ ഇവരതല്ല ആവശ്യപ്പെട്ടതോ? നീ ദൈവത്തിൻ്റെ ആലോചന മോശയിലൂടെ ജനത്തെ അറിയിക്കുന്നവന് നീ തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുകയെന്ന് പറയാതെ ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ദൈവത്തെ ഉണ്ടാക്കി താഴ്ന്നുള്ളവരുടെ ആവശ്യം. അത് കേട്ട മാത്രയിൽ തന്നെ ദൈവിക നന്മകളും ദൈവം മോശയിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടതുമായ അഹരോൻ
മുളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. അഹരോൻ ആരായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം. എന്നിട്ട് പോലും 11-ാം വാക്യം വായിക്കുമ്പോൾ എന്താ വായിച്ചത്? നിന്റെ കോപത്തിന് ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ. അഹരോനായാലും മോശയായാലും ഇവരെന്തിനയച്ചതോ? ഇസ്രായേൽ ജനത്തെ എവിടെ എത്തിക്കാനാ? എവിടെ എത്തിക്കാനാ? വാഗ്ദത്ത നാടായ കനാനിൽ എത്തിക്കുവാൻ. സ്തുത്രം. നിർഭാഗ്യവശാൽ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്ത രണ്ടു പേർക്കും ആ പിഴവ് സംഭവിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. അഹരോനും എത്തിയില്ല, മോശയ്ക്കും പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഈ പാപം ചെയ്തതുകൊണ്ട് ഇവിടെ പറയുകയാണ് ദൈവമക്കളെ, ഓർക്കുക, ഒരു വർഷവും കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മെ ജീവനോടെ നിർത്തിയത്, ഹല്ലേലൂയ, അടുത്ത വർഷമെങ്കിലും ഫലം കായ്ക്കേണ്ടതിന് പാപം ചെയ്യുന്ന രീതികളും സ്വഭാവത്തോടും വിട പറയേണ്ടുന്ന സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യഹോവയെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ. ഞാൻ ആരാണെന്നറിയാമോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ആരുമല്ല. നാം ആരാണെന്ന് ഇവിടെ വളരെ വ്യക്തമായി 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വേർഡ്സ് 3. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. പൊടിയിൽ നിന്നെടുത്ത മനുഷ്യ, നീ ആരാണെന്ന് നിനക്കറിയണ്ടേ? എടുത്തെടുത്തേക്ക് മടക്കി അയക്കുന്ന ദൈവമാ നീ. ആരാ? പൊടിയാണ്. എന്തു പൊടി? നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവനെന്ന് വിളിക്കുമ്പോൾ നീ വെറും ധൂളിയാണ്. സ്തോത്രം. യു ആർ എ ഡസ്റ്റ്. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന, എങ്ങോട്ടെന്നറിയാതെ എവിടേക്കെന്നില്ലാതെ പൊടിയായി മാറുന്ന മനുഷ്യനാ. നിന്റെ മസില്, നിന്റെ മണി, നിന്റെ മാൻ പവർ, ഇതെല്ലാം നിനക്ക് നഷ്ടമാകും. നീ മർത്യനെ, നീ വായിച്ചതോ? നീ ആ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ, ആ അടുത്തതോ വായിക്കുന്നതോ 5-ാമത്തെ വാക്യം. നീ അവരെ ഒഴുക്കി കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ രാവിലെ മുളച്ചു വരുന്ന. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം ആകുമ്പോഴോ അരിഞ്ഞു വാടിപ്പോകുന്നു. നാളത്തെ പത്രത്തിൽ കേൾക്കാം, അരി ഇന്ന് തഴച്ചു വളർന്ന അല്ലേ. 2022 ഡിസംബർ 31 രാത്രിയിൽ തഴച്ചു വളർന്നത്. രാവിലെ എന്ത് ചെയ്യുന്നു? രാവിലെ സാധാരണ തഴച്ചു വളരുന്നത്. ഇന്നിപ്പോൾ തഴക്കും ഇവിടെ അല്ലേ. ഇവിടുത്തെ അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. ഗ്രീൻ പാർക്ക് ഏരിയ ഇപ്പം തഴക്കും ഇവിടെ കിടന്നു. സ്തോത്രം. രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്യും? എവിടെ എവിടെ അരിഞ്ഞു വാടിപ്പോകും? മോർച്ചറി കിടക്കുന്ന കാണാം. ദൈവം ഒരായുസ് കൂടെ തന്നു, ഒരു വർഷവും കൂടെ ദാനം ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ അങ്ങനെ പ്രാർത്ഥിച്ചത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം. കർത്താവ്, ഞങ്ങൾ ബലഹീനനായ മനുഷ്യനാണ്. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ശവമെന്ന് വിളിക്കുവാൻ യോഗ്യത പ്രാപിക്കുന്ന മനുഷ്യനാണ്. ഞങ്ങൾക്ക് ഈ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഓരോരുത്തരും പറയുക. ഓ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അല്ലേ? പറയുവാനുള്ളത് അത്രയേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? മരിച്ചു കിടക്കണം. നല്ല മനുഷ്യനായിരുന്നു, അമ്മനെ തല്ലിയോ എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്നാലും നല്ലവനാ. സ്തോത്രം. അതുകൊണ്ട് മോശ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കും. 2022 ചെയ്തു പോയ തെറ്റ് 23 ആവർത്തിക്കുവാനല്ല കർത്താവ് ഒരു വർഷവും കൂടി ദാനം ചെയ്യുന്നത്. ഒരു ഭക്തനായി ജീവിക്കുവാൻ, ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ
ജ്ഞാനം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. 2022 ചെയ്ത തെറ്റ് തന്നെ ആവർത്തിക്കുവാനും അതിൽ കൂടുതലായി അതിൽ രസിക്കുവാനും അല്ല കർത്താവ് നമ്മെ ഇന്ന് രാത്രി കൂട്ടിവരുത്തിയിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ വാക്കിലൂടെ നിർത്തുകയാണ്. സ്തോത്രം. നമ്മളെ നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സാക്ഷി പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? എന്ത് പ്രയോജനമുണ്ടായി? നാം ഇഷ്ടപ്പെട്ടതും നാം ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ മാത്രമല്ല നാം ചെയ്തത്. പിന്നെ നേരെ അതിനുശേഷം നേരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നാം ഉപവാസത്തിലാണ് അല്ലേ? 6 PM രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ച പല പ്രിയപ്പെട്ടവരും എന്നോട് ചേർന്ന് ഉപവസിക്കുവാനും മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ പൈതൽ അലൻ ഫുൾ ഉപവാസത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. പല സഹോദരിമാർ സഹോദരന്മാർ കർത്താവിൻ്റെ ആസനച്ചും ചെയ്യാൻ കുടുംബമൊക്കെ ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. സ്തോത്രം. എന്തിനാ? കുറെ നന്മ പ്രാപിക്കുവാനല്ല. 2022 ആരംഭം എന്നോടൊപ്പം കണ്ടവർ ഒരു പിടി മണലായി മാറിയപ്പോൾ, ഒരു പൊടിയായി മാറിയപ്പോൾ എന്നെ ആരോഗ്യത്തോടെ നിർത്തിയ ദൈവത്തിന് നന്ദി പറയുവാനാ. ഞാൻ യോഗ്യനല്ലായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ കുടുംബ ശ്രേഷ്ഠതയല്ല, എനിക്ക് ലഭിച്ച പദവികളല്ല, എൻ്റെ കയ്യിലെ പണമല്ല, നിന്റെ ദാനമാണ് എൻ്റെ ജീവിതം എന്ന് പറയുവാൻ, ഒന്ന് നന്ദി കരയറ്റുവാൻ ദൈവത്തിന് സ്തോത്രം. നമുക്കതിന് പോലും കഴിയാതെ പോകുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, ആരോഗ്യമുണ്ടെങ്കിൽ, ആയുസ്സുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ ജീവൻ ശേഷിപ്പിക്കുന്നുവെങ്കിൽ ഇതെല്ലാം നമ്മെ അന്വേഷിച്ചു വരും. വചനം പറയുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കുഞ്ഞുങ്ങളെ സാക്ഷ്യത്തിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Listen to your voice, wherever you may lead, I will follow. When I'm in the quiet pasture, when I'm red at the entail tree, the shepherd of my soul is by my side. To by bleed the body, mind and quietly down the street, the shepherd of my soul by my side. Always be humble and gentle, be patient and accept each other with love. Ephesians 4:2. Amen. Praise Lord. In the past 1 year, the God was very good to me. He protected me from all possible harms and dangers. In praise of him, I like to say a verse from the Bible, Psalms 91:7-8. 1,000 may fall at your side and 10,000 at hand, but shall not come near you. Only with your eye you shall look and see the reward of the wicked. Dismally before me that I can do well in my studies as I'm in 10th. During the past 1 year, God was very good to me. He kept me safe from all harms and dangers. In all my tough times, He was with me. In praise of Him, I would like to say a verse from the Bible. Psalm 62:2. Truly, He is my rock and my salvation. He is my fortress. I will never be shaken. I request social members to pray for me that I may do well in my coming exams. Praise the Lord. Psalms 91:15-16. When they call to me, I will answer them. When they are in trouble, I will be with them. I will rescue them and honor them. I will reward them in long life and I will save them. Amen. Isaiah 56:1. This is what the Lord say. Give justice to all people. Do what is right. Do this because my salvation will come to you soon. Soon everybody will know that I do what is right. Amen. Be strong and courageous, for the Lord is with you wherever you go. Joshua 1:9.
Praise Lord. I thank and praise God for this wonderful year that He has given to stand before, wonderful opportunity that He has given to stand before you all. He gave me one more year in my life, so that's why I thank Him. And in praise of Him, I would like to tell a memory verse from the Bible. Psalms 25 verses 4. Show me your ways, Lord. Teach me your path. Amen. And in my prosperities, I said, I shall not be moved. Psalms 30 verse 6. Amen. Unto thee, O Lord, do I lift up my soul. Praise God. Since the past year, God has kept us safe through arms, troubles and ages that were in our way. And I would like to recite the verse. It is from Psalms chapter 48 verse 1. Great is the Lord, and greatly to be praised in the cities of His holiness and in the mountains of His holiness. Amen. Praise the Lord. Last week, God was good to me. He protected me from all harms and dangers. In praise of Him, I would like to recite a verse from the Bible. Proverbs 11 verses 1 to 3. The Lord abhors dishonest scale, but accurate weights are His delight. When prides come, then comes disgrace, but with humility comes wisdom. The integrity of the upright guides them, but the unfaithful are destroyed by their own wickedness. Amen. Please pray for me as my exam is starting from the next week. I thank you, Bishop, for a nice opportunity to stand before and decide my memories from the Bible. Psalms 102 verses 11 and 12. My days are like shadows that lengthen, and I wither away like grass. But you, O Lord, shall endure forever, and the remembrance of your name shall last all generation. I request all my church. Judgment upon me while prayers as my pre-boards and boards are coming up. Thank you. Amen. Hallelujah. 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 Praise the Lord. Priya Jacob Pachani Paul Kunjungal Kivendi Prarthikum. Arugu Thodum Bella Thodum Devagru Biyodum Gude. Kainya Uri Varsha Kalan Namde Kunjungal Kartav Paribalichu. Anega Kunjungal Madha Bida Kalkathira Vedhani Aymariya Paul. അനേക കുഞ്ഞുങ്ങൾ പാപത്തെ പച്ചവെള്ളം വലിച്ചു കുടിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ കാത്തു. അവരുടെ സ്കൂളിലേക്കുള്ള ഗമന ആഗമനങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയും പരിപാലനവും സൂക്ഷിപ്പും കാവലും ഉണ്ടായിരുന്നു. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകി അവരെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠിപ്പനാവശ്യമായ ബുദ്ധി, ഓർമ്മ, ഉത്സാഹം, ദൈവകൃപ എല്ലാം കർത്താവ് കൊടുക്കട്ടെ. ദൈവസഭയ്ക്ക് കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമാകട്ടെ. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമാകട്ടെ. സ്തോത്രം. ദേശത്തിൻ്റെ അനുഗ്രഹമാകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവ വഴിയിൽ നടക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി തീരേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജേക്കബച്ചൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. അപ്പച്ചനെ സന്നിധിയിലേക്ക് വീണ്ടും കടന്നു വരുവാൻ, അപ്പച്ചനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഏഴുകളായി ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവേയും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ കർത്താവ് നിൻ്റെ സ്ഥലയിലായിരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേയും. ഒരു വാക്യമൊക്കെ പറയാനുള്ള ബലപ്പെടുത്തിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവേയും. അവരുടെ തീരുമാനതയൊക്കെ കർത്താവ് നീ മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേയും. അവിടുത്തെ പഠിത്ത കാര്യത്തിലെല്ലാം കർത്താവിനെ കർത്താവിൻ്റെ കൃപയും സ്ഥാനമുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു കർത്താവ് മുതൽക്കൂട്ടായി തീരുവാന്, ഒരു അനുഗ്രഹപാത്രമായി തീരുവാനും കർത്താവ് നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേയും. അവർ പഠിക്കുന്ന സ്കൂളിൽ കർത്താവ് അവർ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേയും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി ഞങ്ങൾ ദുഃഖിക്കുവാനോ പ്രയാസപ്പെടുവാനോ ഒന്നും ഇടയാക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരെ കൂട്ടുകാരെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവരെ കണ്ട് കർത്താവ് അവർ കർത്താവ് നല്ല മാർഗ്ഗത്തിൽ നടക്കുവാന് കർത്താവ് നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചൊവ്വയുള്ള വഴി നടത്തുവാൻ മാതാപിതാക്കളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എക്സാമൊക്കെ കടന്നു വരുന്ന കർത്താവേ, അവരെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പല കുഞ്ഞുങ്ങളും കർത്താവേ കടന്നു വരുവാൻ സാധിച്ചില്ല, അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹത്താലും നന്മകളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിരക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ പ്രാർത്ഥന കേട്ടിരിക്കുക. ആ സ്തോത്രം സ്ഥല യേശുവിൻ്റെ നാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങളെല്ലാം ഇരുന്നാട്ടെ. സ്തോത്രം. യാത്ര ചെയ്യും ഞാൻ കൃഷി നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും.
നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. 2022 എന്ന ഭീകരമായൊരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. 2023 എന്ന പുതിയ വർഷത്തിലേക്ക് ചുവടുകൾ വയ്ക്കുവാൻ സ്വർഗം നമുക്ക് സാവകാശം തന്നതിനാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നന്ദി കരേറ്റിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുവാൻ, നമ്മുടെ കാൽച്ചുവടുകൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞങ്ങൾ നിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു പുതിയ വർഷവും കൂടെ സ്വർഗത്തിലെ ദൈവത്തിന് ദാനം തരുവാൻ അവിടുന്ന് പ്രസാദം തോന്നിയതിനായി സ്തോത്രം. ദൈവമേ, നിന്റെ ബലമുള്ള കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. നീ ആഗ്രഹിക്കുന്ന, ഞങ്ങളിൽ പ്രസാദിക്കുന്ന നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക്, നിന്റെ നാമമഹത്വത്തിന് പ്രയോജനകരമാകുന്ന ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും സ്വർഗ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തീരുമാനമെടുത്ത നിന്റെ കുഞ്ഞുങ്ങൾ, തീരുമാനമെടുക്കുവാൻ പോകുന്നതിന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഒരുപോലെ സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങൾ സ്വർഗീയ പിതാവേ. ആമീൻ ആമീൻ ആമീൻ. എല്ലാവർക്കും ദൈവത്തിൽ ലഭിക്കാൻ തുടർന്നു ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല രാത്രിക്കായി, സോറി, നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യമൊക്കെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സാക്ഷ്യം ഉണ്ടായിട്ട കോട്ടേജ് മീറ്റിംഗ് നിങ്ങൾ സാക്ഷ്യം പറയാത്ത ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ പിന്നെ അങ്ങ് വിട്ടുകൊടുത്തു, കാരണം ഇനി പിടിച്ചിട്ട് രക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നോട് പറഞ്ഞു 12:30 നിർത്തിയാൽ നമുക്ക് സേഫായിട്ട് പോകാവുന്നു. 1:30 സാക്ഷ്യം നിർത്തിയിട്ടോ 12:30 ഞാൻ നിർത്തേണ്ടത്. ഇനി ഉച്ചയ്ക്ക് 12:30 നിർത്തണമെന്നുള്ള ചിന്തയില്ല, ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവർക്ക് ഉണർന്നാട്ടെ. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, ഉറങ്ങുന്നവർ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, പക്ഷെ നിങ്ങൾ സ്വപ്നം കാണരുത്, അത്രമാത്രമേ ഉള്ളൂ. കാരണം പണ്ടൊരിക്കലൊരു ദൈവദാസൻ ഇതുപോലെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന അപ്പച്ചൻ, അപ്പച്ചൻ ആരും ഡിസ്റ്റർബ് ചെയ്തില്ല, എപ്പോഴും അപ്പച്ചൻ ഉണർന്നു. അപ്പോഴേക്കും പാസ്റ്ററിൻ്റെ കൈ പൊക്കി പിടിച്ചിരിക്കുന്നത് കണ്ടു. ചോദിക്കുന്നു, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൈ പൊക്കാം എന്നൊരു ചോദ്യം മാത്രമേ അപ്പച്ചൻ കേൾക്കുന്നുള്ളൂ. കണ്ണോർ നോക്കിയപ്പോൾ ഈ ചോദ്യം കേട്ട് അപ്പച്ചൻ കൈപോക്കി. അപ്പച്ചൻ്റെ ദേവദാസിൻ്റെ ചോദ്യം ഇതായിരുന്നു, നരകത്തിൽ പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്നായിരുന്നു. എല്ലാവരും അപ്പച്ചനെ നോക്കി ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ അപ്പച്ചന് മനസ്സിലായി കാര്യമായിട്ടുള്ള അമളി പറ്റിയെന്ന്. ഉടനെ ചോദിക്കുക, പാസ്റ്റർ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ പോലെ ഉറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ചു. ചോദ്യം വരുമ്പോൾ എന്നെ കൂട്ടുപിടിക്കരുത് എന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സാക്ഷി പറഞ്ഞ എല്ലാ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ, യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന, അതുപോലെ BBSൻ്റെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട്, യാത്ര ഓർത്തുകൊണ്ട്, പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ്, ട്രാൻസ്ഫർ, എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ശിശാല പേരറിയാവുന്ന എല്ലാവരുടെയും പേരോർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നു. നമ്മുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. നല്ല സാക്ഷ്യമൊക്കെ ഇന്ന് ഈ രാത്രിയിലും പകലിലുമായി കേൾപ്പിച്ച കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് നമുക്ക് ആ വിഷയത്തിനു വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. നാഥൻ ഞങ്ങൾക്ക് തന്ന പുതുവർഷത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് അവസരം നൽകിയതിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു കർത്താവേ. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവമേ ഹല്ലേലൂയ നിന്റെ മക്കളിലൂടെ നിന്റെ സന്നിധിയിൽ വയ്പാനിടയായല്ലോ. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നടുവിൽ പ്രാർത്ഥനയ്ക്കായി വച്ചിരിക്കുന്ന സകല വിഷയത്തെയും ഹല്ലേലൂയ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. 2023 നിരാശയുടെ വർഷമായി തീരുവാനോ ഭാരത്തിന്റെ വേദനയുടെ വർഷമായി തീരുവാനോ സ്വർഗം അനുവദിക്കാതെ നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദൈവസന്നിലെടുത്ത തീരുമാന പ്രകാരം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വർഷമാകുവാൻ എല്ലാവരെയും സ്വർഗം സഹായിക്കണമേ. നിന്റെ ബലമുള്ള കരങ്ങളിൽ കുഞ്ഞുകുട്ടികൾ ആ ബാലവൃദ്ധ ജനത്തെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഒരുപോലെ എല്ലാവരെയും സഹായിക്കും. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കടന്നു വരുവാൻ കഴിയാതെ രോഗാവസ്ഥയിലേക്ക് ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകാൽ ജോജി ബ്രദറിന് കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിന് കൊടുത്ത ഡിസ്ചാർജിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവ്. ലിജോ ബ്രദറിന് കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് കാക്കും, എല്ലാ നന്മകളാൽ നിറയ്ക്കും, മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. ക്രിസ്തയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എഫേസ്യ ലേഖനം 4:24 വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് എഫേഷ്യൻസ് chapter 4 verse 24. ഇന്ന് ഈ പ്രഭാതത്തിൽ പുതിയ വർഷത്തിൽ തീരുമാനമെടുക്കുവാൻ ഞാൻ എങ്ങനെ ചിന്തിച്ചു, ചിലരെല്ലാം ഈ സ്ഥിരമായി ആരാധനയ്ക്ക് താമസിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു തീരുമാനമെടുക്കും, ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ പുതിയ വർഷത്തിൽ ഞാൻ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യുന്നു. ആരാധന തുടങ്ങുന്നതിന് മുൻപേ വരും. അറിഞ്ഞുകൊണ്ട് ആരാധന മുടക്കുന്നവർ ഇനി ഒരിക്കൽ പോലും ഒരു ആരാധന മുടക്കുകയില്ല. ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞു, എന്തുവാ, കഴിഞ്ഞ ഒരു വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പുതിയ വർഷത്തിൽ കർത്താവ് തന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താ കർത്താവിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ സ്തോത്രം, ഇവിടെ വായിച്ച വാക്യത്തിൽ ആ ഇഷ്ടം കിടക്കുന്നുണ്ട്. എന്താ ഇഷ്ടം? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഒരു പുതിയ മനുഷ്യനെ നാം ധരിക്കണം. 2022 വർഷം പോയതുപോലെ നമ്മുടെ ജീവിതവും മാറിയിട്ട് 2023 ഒരു പുതിയ മനുഷ്യനെ നാം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പുതിയ മനുഷ്യൻ നമ്മുടെ പഴയ സ്വഭാവത്തോടുകൂടി ആകരുത്, പുതിയ സ്വഭാവത്തോടുകൂടി ഒരു പുതിയ മനുഷ്യനായിരിക്കണം. എഫേസ്യ സഭയിൽ സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നതയും കയ്പും നേരിട്ടു. അത് പിശാചിന്റെ ചതിയാണെന്ന് വിശുദ്ധനായ പൗലോസ് ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു. 22 വാക്യം വായിക്കാം. അവന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പൊ പഴയ മനുഷ്യനെ പിശാച് എന്ത് ചെയ്യുകയാ? ചതിക്കുകയാ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ കേട്ട് കാണും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് എറണാകുളത്ത് പരസ്യമായി കഞ്ചാവ് കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി 10 രൂപ ബേസിലെ നല്ല കുഞ്ഞുങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടത്തക്ക നിലയിലുള്ളതായ ചോക്ലേറ്റ് രൂപത്തിൽ അത് കൊടുക്കുന്ന ഒരു യു പി കാരനെയും ആസാംകാരനെയും പോലീസ് മുക്കി. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങോളം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഈ ടീം പ്രവർത്തിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളിപ്പോൾ ഈ മിഠായിക്ക് വേണ്ടി ക്യൂ നിൽക്കുക. ഇത് ചതിമോഹത്താലുള്ള
ആ പഴയ മനുഷ്യൻ. ഇത് ദൈവമക്കളായ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കുഞ്ഞുങ്ങൾ ആരും ചതിപ്രയോഗങ്ങളിൽ, കൂട്ടുകാരുടെ ചതിപ്രയോഗങ്ങളിൽ എന്ത് ചെയ്യരുത്, അകപ്പെട്ടു പോകരുത്. ഇത് പിശാച് നിയന്ത്രിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് കൂട്ടുകാര്, നമുക്കറിയാം പല കുഞ്ഞുങ്ങളെയും ചതിക്കുന്ന എങ്ങനെയാ, ഞങ്ങൾ ബിയർ കുടിക്കാം, നീ എന്ത് കുടിച്ചാൽ മതി, കൊക്കക്കോള കുടിച്ചാൽ മതി, കൊക്കക്കോളക്കകത്ത് എന്ത് കയറ്റും, ഹലോ ആ ഉള്ള കാര്യം പറഞ്ഞതാ, കുടിച്ച കാര്യമല്ല കൊള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ ഓഫർ ചെയ്യുമ്പോഴും അതും ഞാൻ നിർത്തി എന്ന് പറയുവാനുള്ള സ്റ്റാൻഡ് നമുക്കുണ്ടായിരിക്കണം. ചതിയാണ്, നാളെ നീ അതെവിടെ നിന്നാ വാങ്ങിയത്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഹാലുല അതിൻ്റെ പുറകെ പോകുവാൻ ഹാലുല ഇടവരാതിരിക്കേണ്ടതിന് അതിനോട് ഒരു ഗുഡ് ബൈ പറയേണ്ടത്. ചതി മോഹങ്ങളിൽ നിന്നെ പെടുത്തുവാൻ കഴിഞ്ഞിടക്കൊരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞതാ, വിശ്വാസി അല്ലോട്ടോ, സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞതാ, സിഗരറ്റിൽ വിക്സി പെരട്ടിട്ട് വലിച്ചാൽ തലവേദനക്ക് ഭയങ്കര ആശ്വാസം വന്നു. പിന്നെ എവിടെ കൊണ്ടുപോയി പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉഫ്, ഞാൻ കുറേ നാൾ കൊണ്ട് തലവേദനക്ക് ഇനി കഴിക്കാത്ത മരുന്നില്ല എന്നാൽ പിന്നെ ഇതും കൂടി എന്ത് ചെയ്തേക്കാം. ചതിമോഹങ്ങളിൽ, ചതിമോഹങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വിശുദ്ധനായ പൗലോസ് നമ്മോട് പറയുന്നത്, നീ എന്ത് ചെയ്യണം, ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. അവർക്കറിയില്ലാത്ത, അവരുടെ സ്വാധീനം നമ്മുടെ മേൽ വരുവാൻ സാധ്യതയില്ലാത്ത ഒരു പുതിയ മനുഷ്യനായിരിക്കണം 2023 നമുക്ക് ദൈവത്തിനോട് കാഴ്ചവെക്കേണ്ടത്. സ്തോത്രം. Praise the Lord. Hallelujah. എന്നെ സഹോദരന്മാരുടെ ഇടയിലുള്ളതായ ഈ പ്രയാസത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കോണമാണ് ഹല്ലേലൂയ വിശുദ്ധനായ പൗലോസ് ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ഹല്ലേലൂയ സ്തോത്രം, ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. എന്താ, സാംസ് 51:10, സങ്കീർത്തനം 51:10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്തോത്രം. ദൈവമേ, 2023 എന്ത് വേണം, സ്ഥിരമായ ഒരാത്മാവിനെ. ആ വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്, എന്നിൽ സൃഷ്ടിച്ചിട്ട് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്, സ്ഥിരതയുടെ ആത്മാവിനെ നാം പ്രാപിക്കണം. എടുത്തിരിക്കുന്ന തീരുമാനം, ജീവൻ പോയാലും പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാലും ദൈവവചനം വിട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറില്ല എന്ന് തീരുമാനിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിന്റെ പ്രൊമോഷൻ മുടങ്ങിയേക്കാം, ഒരുപക്ഷെ നിന്റെ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചേക്കാം. ദൈവം നിശ്ചയിച്ചതാണെങ്കിൽ അവനെ ഭൂമുഖത്ത് നിന്ന് മാറ്റും. നിനക്കുള്ളത് ദൈവം നിന്റെ കാര്യങ്ങളിൽ തന്നിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ അങ്ങനെ വിശ്വസിക്കണം. കൂട്ടുകാരെ സന്തോഷിപ്പിക്കരുത്, കൂട്ടുകാരുടെ സഹകരണം ലഭിക്കില്ല എന്ന് നീ ചിന്തിക്കരുത്. നിന്റെ ജീവിതത്തിൽ അപകടമുണ്ടാകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ അനർത്ഥം നേരിടുമ്പോൾ നിന്നെ കൂട്ടുകാരല്ല സഹായിപ്പാനുള്ളത്, നിന്നെ ദൈവമാണ് വിടുവിക്കുവാനുള്ളത്. സ്തോത്രം. ആ ദൈവമായിരിക്കണം നിന്റെ കൂട്ടുകാരൻ, ആ ദൈവമായിരിക്കണം നിന്റെ സ്നേഹിതൻ. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ട്, സമയം നമ്മുടെ മുൻപിലില്ലല്ലോ. സ്തോത്രം. ഞാൻ വാക്കുകളോടെ നിർത്താൻ പോകുകയാണ്. അരുമനാഥൻ അവസാനത്തുള്ള രക്തം വരെ തന്നത് അവരവൻ്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ അവിടെ നിന്ന് രക്തം വെള്ളമായി ഒഴുകി തീർന്നു. ലാസ്റ്റ് ഡ്രോപ്പ് അത് വീഴുകയായിരുന്നു, വെള്ളം മാത്രം എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് കർത്താവ് പ്രാർത്ഥിച്ചത്, കർത്താവ് പറഞ്ഞത് ടെറ്റലസ്റ്റായി, ഗ്രീക്ക് വാക്കിൽ, ദൈവമേ നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു,
പൂർത്തീകരിച്ചിരിക്കുന്ന സകലതും നിവർത്തിയ എന്ന് പറയുന്ന ആ ടെറ്റലസ്റ്റായി എന്ന വാക്കിൽ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി. ഞാൻ ചോദിക്കട്ടെ, ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരായിട്ടാണ് ജീവിക്കുന്നത്. അത് പൂർത്തീകരിക്കുവാൻ ദൈവം എനിക്ക് 2023 തരുന്നുവെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ ദൈവമക്കളെ, ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനാണ് കർത്താവിനെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ തന്നത് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ കഴിയുമോ? നമ്മെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? നാഥ, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ നിനക്കെതിരായി പാപം ചെയ്യില്ല, ഒന്ന് തീരുമാനമെടുക്കാമോ? ആ ഉദ്ദേശത്തോടെയാണ് പൗലോസ് ഈ ലേഖനം എഴുതി ശിഷ്യന്മാർക്ക് കൊടുത്തത്. നിങ്ങളെന്ത് ചെയ്യണം? ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. പഴയ ആ പാപം ചെയ്യുവാനുള്ള താല്പര്യമുള്ള ആ പാപ മനുഷ്യനെ മാറ്റിയിട്ട് ഏത് സാഹചര്യത്തിലും ഞാൻ ജീവിക്കട്ടെ, ഏത് കൂട്ടുകാരനടുവിലും ആയിക്കൊള്ളട്ടെ, സ്ഥിരമായി കുഞ്ഞുങ്ങളോട് വിശേഷാൽ ഓർപ്പിക്കാറുള്ള വാക്യം ഞാൻ പിന്നെയും പറയട്ടെ, വിശുദ്ധൻ എവിടെയും വിശുദ്ധനാണ്. സ്തോത്രം. ഇല്ല എങ്കിൽ സംഭവിക്കുവാൻ സാധ്യത, കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകും. പിന്നീട് നീ കൊടുക്കേണ്ടുന്ന വില ചെറുതൊന്നുമല്ല എന്ന് ഇന്ന് പ്രഭാതത്തിൽ മറന്നു പോകരുത്. സ്തോത്രം. ആയതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യേണ്ടതിന് ഹാലലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തലകളും നിസ്സുണക്കാട്ടെ പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. ദൈവകൃപ ധാരാളമായി നമ്മുടെ മേൽ ചൊരിയണം, ദൈവിക ശക്തിയാൽ നമ്മെ നിറയ്ക്കണം. കർത്താവ്, ഒരു പുതിയ മനുഷ്യനെ ഈ പുതുവർഷത്തിൽ ധരിച്ചുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നപ്പ, തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുക. കർത്താവേ, നിന്റെ മേശയെ ഞങ്ങളുടെ മുൻഭാഗ്യം ഉണ്ടല്ലോ. ഹാലലൂയ, ഇതിൽ നിന്ന് അയോഗ്യമായി കൈനീട്ടുവാൻ ഞങ്ങളെ അനുവദിക്കില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ തങ്കച്ചാനോ, ഹല്ലേലൂയ, നമ്മുടെ മഹാവീരൻകളിൽ നിന്ന് തങ്കച്ചാൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ വന്ന സമയം മുതൽ ഇത്രത്തോളം നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനിടയാക്കി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ തിരുമേശയുടെ അടുത്തോട്ട് കിടക്കണം നിന്നിരിക്കുന്നു കർത്താവേ. നീ നമുക്ക് അനുഗ്രഹിച്ച് നൽകി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ സാന്നിധ്യം കൃപയും തിരിച്ചറിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ചെറുതും വലുതും ആവശ്യങ്ങളൊക്കെ ഇത്രത്തോളം കൂടെ നിന്ന് സഹായിച്ചത് കർത്താവേ. ഇനിയുള്ള ആവശ്യങ്ങളും സഹായിക്കണേ കർത്താവേ. മേശയെ അനുഗ്രഹിച്ച് തരണേ. സൂക്ഷിപ്പാൻ ദാസനെ അവിടെ നിന്ന് ശക്തീകരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കേൾക്കുമാറാകട്ടെ. ആമേൻ. 2022 അവസാനവും 2023 പ്രാരംഭവും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലിരുപ്പാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ആയുസ്സിൽ തന്ന സാവകാശത്തിനും ഭാഗ്യത്തിനുമായി നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അനേകർ ഈ പ്രഭാതം കാണാതെ ലോകത്ത് മാറ്റപ്പെട്ടു. ഈ വർഷം കാണുവാൻ കഴിയാതെ മാറ്റപ്പെട്ടു. അനേക കണക്കുകൂട്ടിലുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കർത്താവേ പാതി വഴിയിൽ അവസാനിച്ച് മടങ്ങിപ്പോയപ്പോൾ സ്വർഗത്തിലെ തമ്പുരാന് ഏഴുകളാവ് നേടിയ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കടന്നു വന്ന സമയം ഇതുവരെയും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവ് ഞങ്ങളെ മറച്ചുവല്ലോ. കർത്താവേ, നടന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം പറയുകയാണ്. പ്രത്യേകിച്ച് സാക്ഷ്യം പറഞ്ഞതായി നിൻ്റെ ഓരോ മക്കളെയും ദൈവകരങ്ങൾ തരുന്നു. നാഥ, ഇന്ന് പറഞ്ഞതായ സാക്ഷ്യം അത് ജീവിതത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ, അതിൽ ഉറച്ച് കർത്താവെ നിൽക്കുവാൻ, ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന ആ സമർപ്പണ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്നുള്ളതായ ആ നിർണയം അവരുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വഴിയിൽ വിതച്ചതായ വിത്തുപോലെ ആയിത്തീരുവാൻ ഇടയാകാതെ കർത്താവെ 100 മേനി 60 മേനി കർത്താവെ ഫലം തരുന്നതായ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ തമ്പുരാൻ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത്രത്തോളം ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ അഭിഷക്ത ദാസിനെ സഹായിച്ച് ശക്തീകരിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. നാഥ ഹല്ലേലൂയ, ഈ മനോഹരമായ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തതിനാൽ സ്തോത്രം പറയുന്നു. കർത്താവെ തുടർന്ന് കർത്താവിന്റെ കൃപയെ ഞങ്ങളെ പൊതിഞ്ഞാട്ട് പുതിയ വർഷം ഏറ്റവും സമാധാനവും അനുഗ്രഹവുമായി തീരുവാനിടയാക്കണമേ. ഇന്ന് കടന്നു വരുവാൻ കഴിയാതെ പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദേശത്ത് ഞങ്ങളോടുകൂടി ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. മാതാപിതാക്കന്മാരെയും ഓർക്കുന്നു. കർത്താവെ എല്ലാവരെയും സഹായിക്കുകയും വലിയ സമാധാനവും സന്തോഷവും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. പുതിയ വർഷം അവിടുന്ന് ഞങ്ങൾക്ക് അനുവദിക്കുന്ന വർഷം കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി അധികമായി ശോഭിക്കുവാൻ, ഞങ്ങളുടെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുവാനൊക്കെയുള്ള കൃപ തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശിശുടൻ കർത്താവ് സഹായിക്കും. നന്മകളാ നിറയ്ക്കും, മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ മൂലം കേൾക്കേണ സ്വർഗ്ഗ നല്ല പിതാവേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആശീർവാദം പറയുന്നതിന് മുൻപായിട്ട് ചില അനൗൺസ്മെൻറ്റുകളുണ്ട്. അതിനായിട്ട് പ്രിയ സെക്രട്ടറിയെ മുൻപോട്ട് ക്ഷണിക്കും.